ചരൽക്കുന്നിൽ നടക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സംസ്ഥാന ക്യാമ്പ് ഇന്ന് സമാപിക്കും. UDF ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പാർട്ടിയുടെ ഭാവി പരിപാടി KM മാണി പ്രഖ്യാപിച്ചേക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് UDF രാഷ്ട്രീയത്തിൽ നിർണായകമാകും. കൂടുതൽ വിവരങ്ങളുമായി ബിജേഷ് നിരഞ്ജൻ ചേരുകയാണ്. ബിജേഷ്, കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന KM മാണിയുടെ വാക്കുകൾ, അതിന് ഇനി മണിക്കൂറുകളുടെ ഇടവേള മാത്രമാണ് ഉള്ളത്. ഇന്നത്തെ ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞു, മറ്റു വിവരങ്ങൾ? ക്യാമ്പ് 10 മണിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ തന്നെ ക്യാമ്പ് അവസാനിച്ച് KM മാണി മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് എന്നും പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വരാനുണ്ടാവില്ല. അതായത് UDF വിട്ടു എന്നുള്ള വലിയ പ്രഖ്യാപനത്തിന് പകരം പ്രത്യേക ഒരു ബെഞ്ചായിട്ട് നിയമസഭയിൽ ഇരിക്കും എന്നും പ്രാദേശിക തലത്തിൽ UDFമായിട്ടുള്ള സൗഹൃദം ഇപ്പോഴും തുടരും എന്ന രീതിയിലായിരിക്കണം തീരുമാനം വരിക. അതിനുള്ള ചർച്ചകളെല്ലാം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഇന്ന് രാവിലെ വീണ്ടും ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് തങ്ങളുടെ അംഗബലം കൂട്ടുക, സംഘശക്തി തെളിയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുക എന്നതായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പിന്നീട് നടന്ന ക്യാമ്പിൽ ആണ് UDF വിടുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നത്. ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇതിന് ഔദ്യോഗികമായി അംഗീകാരം നൽകേണ്ടത്. എന്തായാലും UDF വിടുക എന്ന ഒറ്റ തീരുമാനത്തിൽ PJ ജോസഫും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും അതൃപ്തിയുണ്ട്. അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് UDF വിട്ടു എന്ന് പ്രഖ്യാപിക്കാതെ നിയമസഭയ്ക്കകത്ത് ഒരു പ്രത്യേക ബെഞ്ചായിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, UDF വിട്ടു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രാദേശിക തലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ UDFന് ഭരണം നഷ്ടമാകുന്ന ഒരു അവസ്ഥ വരും. അത് UDF കോൺഗ്രസിനേക്കാൾ കൂടുതൽ ക്ഷീണം ചെയ്യുക കേരള കോൺഗ്രസ് MNആയിരിക്കും. അതൊക്കെ കണക്കുകൂട്ടിയാണ് UDF വിട്ടു എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് പോകാതെ ഒരു പ്രത്യേക ബെഞ്ചായി നിയമസഭയിൽ ഇരിക്കുക. ഇതൊരു മറ്റൊരു സമ്മർദ്ദ തന്ത്രം എന്നുകൂടി നമുക്ക് കാണേണ്ടതായിട്ട് വരും. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേരള കോൺഗ്രസ് MN ചെറിയ തോതിലാണെങ്കിലും ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയാണ് അംഗങ്ങളുടെ എണ്ണം കൂട്ടുക, മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ക്യാമ്പിനകത്ത് വളരെ രൂക്ഷമായിട്ട് ചർച്ചയിൽ തന്നെ എല്ലാവരും നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി പോലും സംഘടിപ്പിച്ച പരിപാടികൾ അത്ര പോലും പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റാത്തൊരു പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് എം മാറി. അപ്പോൾ UDF വിട്ടുപോയി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും. പിന്നീട് അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് വരാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മെമ്പർഷിപ്പ് പ്രവർത്തനമായി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ നിയമസഭയ്ക്കകത്ത് പ്രത്യേക ബ്ലോക്കായിരിക്കണം എന്നൊരു തീരുമാനമാണ് ക്യാമ്പ് എടുത്തിരിക്കുന്നത്. അതിന് ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകി. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ KM മാണി, പാർട്ടി ചെയർമാനായിട്ടുള്ള KM മാണി അത് മാധ്യമങ്ങളോട് വിശദീകരിക്കും. തീർച്ചയായും ബിജേഷ്, അത് തന്നെയാണ്. NDAയിലേക്ക് പോകുമെന്നുള്ള വാർത്തകളൊക്കെ ഒരുപാട് വന്നതാണ്. പക്ഷേ അതിനൊന്നും മുതിരാതെ UDFനെ പൂർണ്ണമായും വിച്ഛേദിക്കാതെ ഒരു സമ്മർദ്ദ തന്ത്രം മെനയുക എന്നുള്ളത് തന്നെയാണ് ഒടുവിലത്തെ മാണിയുടെ അടവ്. തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഇപ്പോൾ നിലവിൽ UDFന് സംസ്ഥാന ഭരണം കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ UDFൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാലും പിന്നീട് വേണമെങ്കിൽ KM മാണിക്ക് UDFമായിട്ട് സന്ധി ചേരാവുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു സമ്മർദ്ദം എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. UDF വിട്ടു എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം NDAയിലേക്ക് പോകുന്നതിനോട് KM മാണിയുടെ കൂട്ടത്തിലുള്ള പലർക്കും അതൃപ്തിയുണ്ട്. പ്രമുഖ നേതാക്കൾ തന്നെ NDAയിലേക്ക് പോകുന്നതിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയോ ഇന്നലെയായി നടന്ന ക്യാമ്പോ NDAയിലേക്ക് പോകുന്ന കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. അത് അജണ്ടയിലേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീട് വേണമെങ്കിൽ തീരുമാനിക്കാമെന്നാണ്. പക്ഷേ ഒരു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി നേതൃത്വം, BJP നേതൃത്വം നൽകുന്ന NDAയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യക്ക് തുല്യമാണെന്നാണ് ചിലർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചർച്ചയും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതേസമയം UDF വിട്ട് പുറത്തു പോവുക, UDF വിട്ട് പുറത്തു പോയിട്ട് മറ്റൊരു മുന്നണി ഉണ്ടാക്കുന്നതിന് പകരം താൽക്കാലികമായിട്ടെങ്കിലും UDFൽ നിന്ന് മാറി നിന്നിട്ട് തങ്ങളുടെ ശക്തി തെളിയിക്കുക, അതിനുശേഷം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കൊക്കെ ഒരു പരിഹാരം കണ്ടുകൊണ്ട് വീണ്ടും UDFലേക്ക് തന്നെ തിരിച്ചു വരാം എന്നുള്ള ഒരു കണക്കുകൂട്ടലും KM മാണിക്കും കൂട്ടർക്കുണ്ട്. അത് തന്നെയാണ് അവർ ഈ ക്യാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്തതും. തൽക്കാലം ഇത്രയും നാൾ നേരിട്ട അവഗണനയ്ക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ UDFമായിട്ടുള്ള ഒരു ബന്ധം, അതാണ് ഇന്നലെ KM മാണി പറഞ്ഞതും. ഒരു സമദൂര സിദ്ധാന്തം പാലിക്കുക, അതായിരിക്കും ഇനി നല്ലത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തങ്ങളെ മുന്നണിക്കകത്തും പുറത്തും ഇട്ട് ഉപദ്രവിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കോൺഗ്രസിനോട് CPMനോട് എങ്ങനെയാണോ അതുപോലുള്ള ഒരു സമദൂര സിദ്ധാന്തം മാത്രം കോൺഗ്രസിനോട് മതി എന്നൊരു തീരുമാനമാണ് ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഇന്നലത്തെ ക്യാമ്പ് അവസാനിച്ചത്. ഇന്ന് 10 മണിക്ക് വീണ്ടും ക്യാമ്പ് ആരംഭിക്കും. അപ്പോഴും
ചർച്ചയും കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെയായിരിക്കും. യു ഡി എഫിന് പുറത്തു പോവുക, പക്ഷേ യു ഡി എഫ് വിട്ടു എന്ന് പ്രഖ്യാപിക്കാതെ ഒരു ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് നിയമസഭയ്ക്കകത്ത് ഇരിക്കുക, അതോടൊപ്പം തന്നെ നിയമസഭയ്ക്ക് പുറത്ത് പാർട്ടിയുടെ ശക്തി തെളിയിക്കുക, അംഗബലം കൂട്ടുക, ഇത് മുന്നണിയെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും ബോധ്യപ്പെടുത്തുക. അപ്പോൾ തിരിച്ച് യു ഡി എഫിലോട്ട് തന്നെ കയറാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കെ മാണിക്കും കൂട്ടർക്കുമുണ്ട്. എന്തായാലും യു ഡി എഫ് വിട്ടുപോകുന്നതിനോട് പി ജെ ജോസഫ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും എതിർപ്പാണ്. അതുകൊണ്ടാണ് യു ഡി എഫ് വിട്ടു എന്ന് പ്രഖ്യാപിക്കാൻ കെ മാണിക്ക് മടിക്കുന്നത്. തീർച്ചയായും വിജേഷ്, ക്യാമ്പ് ആരംഭിച്ചപ്പോൾ മുതൽ യു ഡി എഫിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. അത്തരത്തിൽ വിമർശനങ്ങൾ ഇനിയും ഉയർന്നാൽ തിരിച്ചടിക്കാൻ ഒരുങ്ങി തന്നെയാണ് എന്തായാലും തീർച്ചയായും. എന്തായാലും വിജേഷ് നിരഞ്ജൻ ടെലിഫോൺ ബന്ധം തടസ്സപ്പെട്ടിരിക്കുകയാണ്.